വാർത്തകൾ തുടരുന്നു. ഓൾ കേരള ടെയിലേഴ്സ് അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ കൺവെൻഷൻ ചെറുതുരുത്തിയിൽ വെച്ച് നടന്നു. ഓൾ കേരള ടെയിലേഴ്സ് അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ കൺവെൻഷൻ ചെറുതുരുത്തി സുന്ദരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. മുള്ളൂർക്കര, പാഞ്ഞാൾ, ചേലക്കര, തിരുവില്ലാമല, വള്ളത്തോൾ നഗർ എന്നീ ഗ്രാമപഞ്ചായത്തിലുള്ള എ കെ ടി എ പ്രവർത്തകരുടെ കൺവെൻഷനാണ് നടന്നത്. എ കെ ടി എ തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോസ് തേറാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. എ കെ ടി എ വള്ളത്തോൾ നഗർ ഏരിയ പ്രസിഡന്റ് സി ആർ സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി പി എ ആദം മുഖ്യപ്രഭാഷണം നടത്തി. കെ ശശിധരൻ, പി നളിനി, എം ദാമോദരൻ, എൻ ടി രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് പി വി ബുഷറ സ്വാഗതവും സി പി ബിന്ദു നന്ദിയും ആശംസിച്ചു. നമ്മുടെ അനുകൂല്യങ്ങളൊന്നും അനുവദിച്ചത് ഇല്ലായ്മ ചെയ്യാൻ ഒരു സർക്കാരിനും ഇതില്ല, അധികാരിയില്ല. വീണ്ടും സർക്കാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ പെൻഷൻ പഠിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായി മാറിയിട്ടില്ലേ? ചില അംഗങ്ങൾക്ക് വിധവാ പെൻഷൻ മേടിക്കുന്ന ആള് കയ്യക്ഷരം എന്ന രീതിയിൽ പെൻഷൻ പറ്റി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വിധവാ പെൻഷൻ ക്യാൻസൽ ആയി പോകുന്നു അല്ലേ? അപ്പൊ ഈ തയ്യൽ തൊഴിലാളി ശാപനിധിയിലെ പെൻഷൻ വാങ്ങിക്കുമ്പോൾ ഈ വിധവാ പെൻഷൻ നമ്മുടെ സഹോദരിമാരെ വിധവാ പെൻഷനിലേക്ക് ക്യാൻസൽ ആക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം എന്താ, ഏറ്റവും കുറവ് പെൻഷൻ മേടിക്കുന്ന അംഗങ്ങളാണ് നമ്മുടെ ശാപനിധിയിലുള്ളവർ. അതുമാരി വിധവാ പെൻഷന് എല്ലാ വിധവയുടെ പെൻഷനാണ് 1600 രൂപ. ആ കാലത്ത് ഉദ്യോഗസ്ഥന്മാർ 2 പെൻഷൻ മേടിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർക്ക് 30-40 ആയിട്ട് 2 പെൻഷൻ മേടിക്കാം. 30,000-40,000 മേടിക്കുന്ന 2 പെൻഷൻ മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുന്നുണ്ട് ഈ കാലത്തിലുണ്ട്. 5-10 വർഷത്തിന് വേണ്ടി മിലിറ്ററിയിൽ ജോലിക്കു അവിടെ വരുന്നു. ന്യൂസ് ഡെസ്ക്, സിസിവി. ഇനി ആർക്കൊപ്പം ചേലക്കര, ജനഹിതം 2021. ചേലക്കര നിലോമ ജിനാല മണ്ഡലത്തിൽ രാധാകൃഷ്ണൻ ജയിക്കണമെന്നാണ് ഞങ്ങളുടെ അറിവ്. ഭൂരിപക്ഷത്തിൽ അവൻ ജയിക്കുന്നതാണ് ഞങ്ങളുടെ വിചാരം. തുഴ ഉണ്ടാകണം, അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണിക്കുമ്പോൾ തുഴഭരണം ഉണ്ടാകണം. തുടർഭരണത്തിൽ തന്നെയാണ് സാധ്യത കാണുന്നത്. ഇനി എന്നി വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും. വളരെ രാധാകൃഷ്ണൻ ജയിക്കണം എന്നുള്ളതാണ് കാണുന്നത്. അതെൻ്റെ രാധാകൃഷ്ണൻ തന്നെ, അതിലൊരു സംശയം വേണം. ഒരു സംശയം വേണ്ട, അത് നമ്മുടെ എൽ ഡി എഫ് പിണറായി ഭരിക്കും. അതിലൊരു സംശയം ഒരാൾക്കും വേണ്ട, 100% പക്ക. തുടർ ഭരണം വരും, രാധാകൃഷ്ണനും ജയിക്കും. ഉറപ്പാണ് എൽ ഡി എഫ്, ഒരു സംശയവും ഇല്ല. ഇവിടെ രാധാകൃഷ്ണൻ വരും, ഞങ്ങൾ കേരളം ഞങ്ങൾ ഭരിക്കും. എൽ ഡി എഫിൻ്റെ ഒരു തുടർഭരണം ഉണ്ടാവും തീർച്ചയായും. ഒരു 100 സീറ്റിൻ്റെ മേലെ വെച്ചിട്ട് ഞങ്ങൾ ഭരിക്കാനുള്ള സാധ്യത ഉണ്ട്. അതൊരു 85-90 ആവാം, പക്ഷെ എന്നിരുന്നാലും 100 ഞങ്ങൾ കണക്കൂടുന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാധാകൃഷ്ണൻ ജയിക്കും, യാതൊരു സംശയമില്ല. കേരളത്തിൽ എൽ ഡി എഫ് വരും. തെരഞ്ഞെടുപ്പ് രാധാകൃഷ്ണൻ ചേലക്കര നാട്ടുകാരനാണ്, അത് രാധാകൃഷ്ണനാണ് ഓപ്പ്. പക്ഷെ അതിലും കൂടുതൽ ഓപ്പായിട്ടാണ് ഇരിക്കണമെന്ന് സുശീവുമാർ. ഒന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. പ്രാവശ്യത്തെ സാഹചര്യം എങ്ങനെ? രാധാകൃഷ്ണൻ ജയിക്കുന്ന വിചാരിക്കുന്നു. അയ്യോ, ഉണ്ടായിരിക്കണം. രാധാകൃഷ്ണൻ വരുമായിരിക്കും എന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം പേഴ്സണലി അങ്ങനെ കുറേ ആളുകൾക്ക് അങ്ങനെ ഉണ്ടല്ലോ. അതുകൊണ്ട് രാധാകൃഷ്ണൻ വരുമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ രാധാകൃഷ്ണൻ വരുന്നതാണ് വിചാരിക്കുന്നത്. ശ്രീകുമാർ ജയിക്കുന്നു വിചാരിക്കുന്നു. സിസി ശ്രീകുമാർ ജയിക്കുന്നു വിചാരിക്കുന്നു. സംശയം വേണ്ട, രാധാകൃഷ്ണൻ ജയിക്കും. ആ തീർച്ചയായിട്ടും. ആ 75-80 സീറ്റ് കിട്ടും. ആ അതൊക്കെ വെറുതെ പറഞ്ഞാൽ പ്രചരിപ്പിക്കുന്നതാണ്. ആ എൽ ഡി എഫിന് തന്നെ മുൻതൂക്കം.
അഭിപ്രായം ഒന്നുമില്ല. ഇവിടെ ആരെ ചോദിക്കുക? എൽ ഡി എഫിനെ ചോദിക്കുക. കേരളത്തിലൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ചേലക്കര എന്തായാലും രാധാകൃഷ്ണൻ ജയിച്ചു. നമ്മുടെ അഭിപ്രായം ഇവിടെ കോൺഗ്രസ് ജയിക്കുന്നതാണ്. നമ്മളെ ഒരു എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ? എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇവിടെ പോയി വന്നിട്ടൊന്നുമില്ല. ആര് ജയിച്ചാലും നമുക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല, കുഴപ്പമില്ല. ജയിച്ചവരുടെ നല്ല കാലം, അത്രേ നമുക്ക് പറയുള്ളൂ. രാധേട്ടൻ ജയിക്കുന്നതാണ് പ്രതീക്ഷ. ആദ്യമല്ല ജയിക്കുന്ന പ്രതീക്ഷ. കേരളത്തിൽ തുടർഭരണം ഉണ്ടാവോ? ഉണ്ടാവുന്ന ജയിക്കുന്നു. ഈ ഗവൺമെന്റ് നല്ലത് ചെയ്താണെങ്കിൽ അവർ ജയിക്കണം, അതല്ലെങ്കിൽ മറ്റവർ ജയിക്കണം. അതാണ് നമുക്ക് പറയാനുള്ളത്. അത് ഒക്കെ തിരിക്കുന്നത് എല്ലാം അറിയുന്ന ദൈവമല്ലേ, അതിനും അറിയുള്ളൂ. എല്ലാവരും ഈ പാർട്ടി ഇപ്രാവശ്യം മാർക്സിസ്റ്റ് ജയിക്കുന്നു പറയുന്നുണ്ട്. മറ്റവർ പറയുന്നുണ്ട് അവർ ജയിക്കുന്നു. നല്ലത് ആരാ ചിന്തിച്ചാൽ അത് അവർ ജയിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. അത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരെ ഭൂരിപക്ഷം ആർക്കാണോ അവർ ജയിക്കട്ടെ. ജനഹിതം എന്തോ അത് ജയിക്കട്ടെ. അത്ര തന്നെ പറയാനുള്ളൂ എനിക്ക്. അതിന് കൂടുതലൊന്നും പറയാനില്ല. അതിനാണ് ശരി. തികഞ്ഞ രാഷ്ട്രീയ പോരാട്ടത്തിന് ഒരുങ്ങുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ ജനഹിതം തേടിയുള്ള സി സി വിയുടെ യാത്ര ഇനിയും അവസാനിക്കുന്നില്ല. മറ്റൊരു സ്ഥലത്ത് വെച്ച് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. കോവിഡ് വാർത്തകളിലേക്ക്. പഴയന്നൂർ, തിരുവില്ലാമല, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തുകളിലായി 7 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പഴയന്നൂർ, കൊണ്ടാഴി, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തുകളിലായി 7 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 4 പേർക്കും, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്കും, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ 1 ആൾക്കും വീതം കോവിഡ് സ്ഥിരീകരിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ആർക്കും തന്നെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. ഹെൽത്ത് ഡെസ്ക്, സി സി വി. സ്വർണം, വെള്ളി നിരക്കുകൾ. സ്വർണം, വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവില്ലാമല. സ്വർണം ഗ്രാമിന് 4,170 രൂപ, പവന് 33,360 രൂപ, തങ്കം 10 ഗ്രാമിന് 46,020 രൂപ, വെള്ളി ഗ്രാമിന് 70 രൂപ. സ്വർണം, വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജനതാ ജ്വല്ലറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇലക്ഷൻ സ്ക്വാഡിന്റെയും പഴയന്നൂർ പോലീസിന്റെയും നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ 6 ചാക്ക് നിരോധിത ഹാൻഡ്സ് പിടികൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി സി സി ശ്രീകുമാറിന്റെ വികസന സന്ദേശ പദയാത്രയുടെ പൊതുസമാപന സമ്മേളനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ചേലക്കര നിയോജകമണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഷാജിമോൻ വട്ടേക്കാടിന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് തിരുവില്ലാമലയിൽ തുടക്കമായി. കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് 28-ാം തീയതി ചേലക്കര SMT സ്കൂളിൽ വെച്ച് മെഗാ ക്യാമ്പ് നടക്കും. നിയോജകമണ്ഡലത്തിലെ 3 പഞ്ചായത്തുകളിലായി 7 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു വാർത്തകളുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.